കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ പിടികൂടി നിരവധി പേർക്ക് രക്ഷകനായ ഡോക്ടർ അരുൺ സക്രിയയ്ക്ക് ജന്മനാട് സ്വീകരണം നൽകി. മണാശ്ശേരിയിൽ നടന്ന പരിപാടി കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കാടിറങ്ങി നാട്ടിലെത്തുന്ന വന്യമൃഗങ്ങളെ പിടികൂടി കാട്ടിൽ തുറന്നുവിട്ട് നാടൻ രക്ഷകനായ വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയ്ക്കാണ് ജന്മനാട് ഊഷ്മള സ്വീകരണം നൽകിയത്. അരുൺ സക്രിയയും അമ്മ ആലീസിനെയും മേയർ ബീന ഫിലിപ്പും മുക്ക നഗരസഭാ ചെയർമാൻ പി ടി ബാബുവും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. മണാശ്ശേരി അങ്ങാടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നടന്ന ചടങ്ങ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ ഈ കേരളം മുഴുവനും ഇന്ത്യയിൽ പല ഭാഗവും എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു ഡോക്ടർ അരുൺ സക്രിയയും അരികൊമ്പനെയും ചക്കക്കൊമ്പനെയും ഒക്കെ അനുസ്മരിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശസ്തനായി എന്നാൽ എന്നത് ഒരു നിമിത്തം മാത്രമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഇത്രയേറെ ശ്രദ്ധേയനായ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇത്രയേറെ മൃഗങ്ങളെ സംരക്ഷിക്കാനും ആപത്തിൽപ്പെട്ടവയെയും മുറിവേറ്റവയെയും രക്ഷിക്കാനും അതോടൊപ്പം മനുഷ്യന് ദോഷമാവുമ്പോൾ മൃഗങ്ങളെ അതിൽ നിന്ന് അകറ്റാനും, ഞാൻ കൊന്നു എന്ന വാക്ക് ഉപയോഗിക്കില്ല, അരുണും അരുണെ ഇന്റർവ്യൂവിൽ കൊല്ലുക എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഇവിടെ ഒത്തുകൂടിയതാണ്. നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പൗരാവലിയുടെയും മുക്കമേഖല മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെയും ഉപഹാരങ്ങൾ ബീന ഫിലിപ്പ് അരുൺ സക്കറിയയ്ക്ക് കൈമാറി. ലിൻഡോ ജോസഫ് എം എൽ എ, നഗരസഭാ കൗൺസിലറും സംഘാടക സമിതി ചെയർമാനുമായ വി കുഞ്ഞൻ മാസ്റ്റർ, കൗൺസിലർമാരായ രാജൻ അഡോനി, എം വി രജനി, മുക്കമേയ്യോ ഓംകാരനാഥൻ, ഇ പി ശ്രീനിവാസൻ, രവി പവിത്രം, മുക്കംബാസി, ദീപു പ്രേംനാഥ്, അലി ഹസൻ, എ കെ ഉണ്ണികൃഷ്ണൻ, പി പ്രേമൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.